ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാൻ റിയ. വെൽക്കം ബാക്ക് ടു റിയാസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റൊഫല്ലോ കേക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. കേക്കെല്ലാം ഉണ്ടാക്കൽ ഉമ്മാണ്. ഈ കേക്ക് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഇതിൻ്റെ ഫ്ലോർ മിക്സ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ, അരക്കപ്പ് പൊടിച്ചെടുത്ത ബദാം, ഇത് ഫ്രൈ ചെയ്യാതെ പൊടിച്ചെടുത്തതാണ്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്ത് വിസ്ക് കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 4 എഗ്ഗ് വൈറ്റ് മാത്രം എടുക്കാം. ഇതിൻ്റെ എഗ്ഗ് യോക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം. ഇത് ബീറ്റ് ചെയ്യുന്നതിനിടയിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് നല്ല പ്ലഫി ആയി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ് യോക്ക് ഓരോന്നായി ആഡ് ചെയ്ത് സ്പീഡ് കുറച്ച് ബീറ്റ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്ലവർ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബേക്കിംഗ് പേപ്പർ ബട്ടറിൽ ഗ്രീസ് ചെയ്ത് വെച്ച മോൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ എയർ ബബിൾസ് പോകുന്നത് വരെ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. ഇത് 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. ഈ കേക്ക് ബേക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഈ റഫല്ലോയുടെ കാൻഡി ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിൽ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇത് ബീറ്റ് ചെയ്ത് കുറച്ച് തിക്കാവുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ബദാം പൊടിച്ചതും 1/2 കപ്പ് ഡ്രൈ കോക്കനട്ടും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ആൾമണ്ട് ഫ്ലവർ ആഡ് ചെയ്യുക. ഇത് ഓപ്ഷനലാണ്, നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ആഡ് ചെയ്ത് നല്ല തിക്കാകുന്നത് വരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ ഓരോ ലെയറിലും വെക്കാൻ കുറച്ച് ബദാം വെള്ളത്തിൽ കുതിർത്തിയത് ചെറുത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പോഞ്ച് കേക്ക് ഓരോ ലെയറായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ ലെയറിലും കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സിറപ്പ് എങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് ചൂടുവെള്ളവും മിക്സ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്യാം. ഓരോ ലെയറിലും ഈ ബദാമും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൊഫല്ലോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ ശരിക്കും നല്ല ഇതിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ ഇനിയിടുന്ന എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. ഇൻഷാ അള്ളാ ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.